പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം കലശോത്സവത്തിന്റെ ഭാഗമായി മീനമർദ്ദം നടന്നു. അത്യപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നുവരുന്ന ഭക്തിനിർഭരമായ ചടങ്ങിന് സാക്ഷിയാകാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പെരുംഗണേശൻ കുറിച്ച മുഹൂർത്തത്തിലാണ് ഈ ക്ഷേത്രത്തിലെ കലശോത്സവം നടക്കുന്നത്. ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന കലശോത്സവത്തിൽ ആദ്യ രണ്ടു ദിവസം എഴുന്നള്ളത്താണ്. തുടർന്ന് രണ്ട് ദിവസവും വേട്ടക്കുരുമകൻ തിരയുത്സവം. അഞ്ചാം ദിവസമാണ് കലശത്തിലെ പ്രധാന ചടങ്ങായ മീനമൃത് അരങ്ങേറുന്നത്. അന്നേ ദിവസം തെരു ഉണരുന്നത് മീനമൃതിന്റെ അറിയിപ്പോടുകൂടിയുള്ള പെരുമ്പറ മുഴക്കത്തിലൂടെയാണ്. ഉച്ചവരെ വിവിധ ചടങ്ങുകൾക്കായി 9 തവണ പെരുമ്പറ മുഴങ്ങും. നട്ടുച്ച നേരത്ത് മീനമൃതിനുള്ള പുറപ്പാട്. പുരുഷാരം ഒന്നടങ്കം ചൂരൽവടിയും വലയുമായി ക്ഷേത്ര തിരുമുറ്റത്ത് ഒത്തുകൂടി. ക്ഷേത്രം മൂത്ത ചെട്ടിയാർ ഭഗവതിയുടെ തിരുമൊഴി ചൊല്ലിക്കേൽപ്പിച്ചു. ആ തിരുമൊഴി ഏറ്റുവാങ്ങി ആർപ്പുവിളികളോടെ 3 പ്രാവശ്യം ക്ഷേത്രത്തെ വലം വച്ച് പടിഞ്ഞാറേ ദിക്ക് ലക്ഷ്യമാക്കി നടന്നു നീങ്ങും. പാദരക്ഷകൾ ധരിക്കാതെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദേവിയെ ധ്യാനിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി കവ്വായിപ്പുഴ നീന്തിക്കയറി മടപ്പള്ളി താഴത്ത് വലവച്ച് മത്സ്യം പിടിക്കും. പിടിച്ചെടുത്ത മത്സ്യം ക്ഷേത്രവിധിപ്രകാരം 21 കോവ കെട്ടി വിജയഭേരി മുഴക്കി സന്ധ്യയോടെ ക്ഷേത്രത്തിലേക്ക്. മീനാഹോയ് മീനാഹോയ് വിളികളുമായും ചീനിക്കുഴൽ, മദ്ദളം, ഇലത്താളം എന്നീ വാദ്യങ്ങളുടെ അകമ്പടിയോടെയുമാണ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുക. ക്ഷേത്രത്തിലെത്തിയ മീനമൃത് ക്ഷേത്രേശ്വരന്മാർ അരിയും കുറിയുമിട്ട് സ്വീകരിച്ച് മടപ്പള്ളിയിൽ സമർപ്പിക്കുന്നു. തുടർന്ന് ക്ഷേത്രത്തിലെ അവകാശികൾക്കും മറ്റുള്ളവർക്കുമായി മീനമൃത് വീതിച്ചു നൽകും. ആറാമത്തെ ദിവസമാണ് രാക്കലശം നടക്കുക. വർഷത്തിൽ അന്നേ ദിവസമാണ് വടക്കേ തിരുനട തുറന്ന് ദേവി ദർശനം നൽകുന്നത്. ഏഴാം ദിവസത്തെ ഊർബലിക്ക് നടക്കുന്ന ഗുരുതിയോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.